ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എവിടെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവർ ആരാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളിൽ തുടരാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ നന്മ ചെയ്യാത്തത്, എന്തുകൊണ്ട് ആ തിന്മ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലരെങ്കിലും പറയാനുള്ളൊരു ന്യായമാണ്, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അല്ലേ, ആരാ പറയുന്നത് പോലെ ചെയ്യുന്ന ആൾക്കാരുള്ളത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് അങ്ങനെയുള്ള കുറെ ആളുകളെ സംബന്ധിച്ച് നമ്മൾ അനാവരണം ചെയ്യും. എന്നിട്ട് താൻ ചെയ്യുന്നത് ശരിയാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ് പോണ്ടത് എന്ന ഒരു സാമാന്യവൽക്കരണത്തിലേക്ക് സാധാരണ എത്താറാണ് പതിവ്. എന്നാൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റാളുകൾക്കൊന്നും റോൾ മോഡലുകൾ ഇല്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം റോൾ മോഡലുകളുണ്ട് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന, പ്രവർത്തിക്കുന്നത് മാത്രം പറയുന്ന പ്രവാചകന്മാരാണ് നമ്മുടെ മാതൃകാ പുരുഷന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മലക്കുകളെ അള്ളാഹു പ്രവാചകന്മാരായി അയക്കാതിരുന്നത്. മലക്കുകളെ പ്രവാചകന്മാരെ അയച്ചാൽ ആളുകൾ എന്ത് പറയും? ഈ പറയണമൊക്കെ മലക്കുകൾക്കേ നടക്കുള്ളൂ, മനുഷ്യന്മാർക്ക് നടക്കൂല. അതുകൊണ്ട് തന്നെയാണ് പറച്ചുകൊണ്ടിരുന്നത്, നിങ്ങളിൽ നിന്നുള്ള ഒരു ദൂതനെ എന്ന് പറഞ്ഞ് എല്ലാ സമുദായത്തിലും അവർക്കിടയിൽ ജീവിച്ച ഓരോ പ്രവാചകന്മാരെയാണ് ദൂതന്മാരായി അള്ളാഹു അയച്ചിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാ? അത് മനുഷ്യന്മാർക്ക് അക്സെപ്റ്റബിൾ ആണ്, അത് മാതൃകയാക്കാൻ പറ്റുന്നതാണ്, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അള്ളാഹു പഠിപ്പിക്കുന്നുള്ളൂ എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. ആ പ്രവാചകന്മാരിൽ അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമല്ലാഹർ വദക്റല്ലാഹ കസീറ. നിശ്ചയമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതെല്ലാവർക്കും മാതൃകയാവില്ല, എല്ലാവർക്കും ആ പ്രവാചകനെ മാതൃകയാക്കാൻ കഴിയില്ല. അത് സമുദായത്തിന്റെ ഉള്ളിൽ ഒരു പേരുള്ളവനായി എന്നതുകൊണ്ട് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് പകർത്താൻ കഴിയില്ല. അത് ആർക്കേ കഴിയുകയുള്ളൂ? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമല്ലാഹർ, അള്ളാഹുവിനെയും അതുപോലെ തന്നെ പരലോകത്തെയും പ്രതീക്ഷിക്കുന്ന ആളുകൾ, അള്ളാഹുവിലും പരലോകത്തിലുമൊക്കെ വിശ്വാസമുള്ള ആളുകൾ, വദക്റല്ലാഹ കസീറ, ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പകർത്താൻ ഒരുപാട് നല്ല ഗുണങ്ങളുള്ളവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അള്ളാഹു മറ്റൊരു പ്രവാചകനെ മാതൃകയാക്കാൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകൻ നമുക്ക് മാതൃകയാണ്, നമ്മൾ പ്രത്യേകമായി മാതൃകയാക്കേണ്ടവരാണ്. അതാരാ? ഖദ് കാനത് ലകും ഉസ്വതുൻ ഹസനതുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയാണ്, അവരിൽ ഉത്തമമായ മാതൃക നിങ്ങൾക്കുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ പ്രവാചകനും പ്രവാചകന്റെ സമുദായത്തിനും ഉമ്മത്തിനും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും ഉത്തമമായ മാതൃകയുണ്ട്. സുമ്മ ഔഹൈനാ ഇലൈക അനിത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫാ, നിങ്ങൾക്ക് വഹയ്യ നൽകിയിരിക്കുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ, ഋജുമാനസനായ ഇബ്രാഹിം നബിയെ നിങ്ങൾ പിൻപറ്റണം, ഇല്ലത്തിനെ പിൻപറ്റണം. ഒമാക്കാനം മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനായിരുന്നില്ല എന്നാണ്. അപ്പൊ ഇത് അള്ളാഹുവിന്റെ പ്രവാചകനോട് ഉള്ള ഒരു കൽപ്പനയാണിത്. ഇബ്രാഹിം നബി നിങ്ങൾക്കും താങ്കൾക്കും താങ്കളുടെ സമുദായത്തിനും എന്താണ്? അതിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നത്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ മാതൃകയാക്കണമെന്നും അത് ഓരോ വർഷം കൂടുമ്പോഴും നിർബന്ധപൂർവം മുസ്ലിം ഉമ്മത്തിനെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക, ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്, അതിന്റെ പിന്നിലുള്ള തത്വമെന്ന് അത് നമ്മൾ ആലോചിക്കണ്ടേ? നമ്മൾ നിർബന്ധിതരാകുകയാണ്,
അടുത്ത പ്രാവശ്യം നമ്മൾ ഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധ ഹറമിൽ എത്തി കഴിഞ്ഞു, പലരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായും ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ, ഹാജറ ബീവിയെ, ഇസ്മായിൽ നബി എല്ലാവരെയും ഓർക്കാൻ നിർബന്ധിതരാവുകയാണ്. ഇത് വർഷത്തിലൊരിക്കൽ നമ്മളെ കൊണ്ട്, മുസ്ലിം സമുദായത്തെ കൊണ്ട്, സമൂഹത്തെ കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കുകയും മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. എന്തുകൊണ്ട്, എന്തിനാണിത്? ഇത് നമ്മൾ ശരിക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, ആ പ്രമാണങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൂടുതൽ നിഷ്ഠ പാലിച്ച ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ പിൽക്കാലക്കാർക്ക് ജാഗ്രത കുറവും പിഴവും സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണിത് ഇബ്രാഹിം നബി എടുത്ത നിലപാടുകളെ എട്ടക്കടക്ക് ഓർമ്മയാക്കുന്നത്, വർഷത്തിലൊരിക്കൽ ഓർമ്മയാക്കാനുള്ള കാരണതാണ്. കാരണം ഇബ്രാഹിം നബി ഏതൊരു നിലപാടുകളിൽ ഉറച്ചു നിന്നോ, ആ നിലപാടുകളിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇടക്കിടക്ക് ഇബ്രാഹിം നബിയെ ഓർമ്മയാക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു കാര്യം പ്രധാനമായി നമുക്ക് പറയാം, ഇബ്രാഹിം നബി ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത് ഏത് വിഷയത്തിനായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാലോ. ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, ഇബ്രാഹിം നബി മുശ്രിക്കായിരുന്നില്ല. അതൊരിടത്തൊന്നുമല്ല പറയുന്നത്, പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട്. ഇബ്രാഹിം നബിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു, ഒരു ആദർശ നിഷ്ഠയുണ്ടായിരുന്നു. അത് ചുറ്റുപാടുള്ള ആളുകൾ മുഴുവൻ ഇസ്ലാമിക സമൂഹത്തിലുള്ള ഒരു സമൂഹത്തിലല്ല ഇബ്രാഹിം നബി ജീവിച്ചത്. എന്തിനധികം സ്വന്തം വീട്ടിൽ, സ്വന്തം വീട്ടിലെ പിതാവ് മുസ്ലിം അല്ലെന്നു മാത്രമല്ല, അവിടെയുള്ള ബഹുദൈവ വിശ്വാസികൾക്ക് വേണ്ടി അവർക്ക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും വിൽപ്പന നടത്തുകയും അത് ഹോൾസെയിലായി കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ഒരു വീട്ടിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിക്കുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ ഒറ്റയാൾ പട്ടാളമാണ്, ഇബ്രാഹിം നബി ഒറ്റയായിരുന്നു. രാജ്യവും അധികാരവും ഭരണവും ഒക്കെ ഉള്ളത് തീർത്തും ഏകദൈവ വിശ്വാസം ഇല്ലാത്ത ആളുകളുടെ അടുക്കലായിരുന്നു. അഥവാ നമ്മളെയൊക്കെ പോലെയുള്ള ഒരു സമൂഹത്തിലാണ് ഇബ്രാഹിം നബി ജീവിച്ചത് എന്നതാണ് അർത്ഥം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലും ഇബ്രാഹിം നബി ആരാ ഇബ്രാഹിം നബി എന്ന് ചോദിച്ചാൽ വ്യക്തമായിരുന്നു. ഇബ്രാഹിം നബിയുടെ വിശ്വാസം യാതൊരു പിന്നെ മാലിന്യവും കലരാത്തതായിരുന്നു. പ്രത്യേകിച്ച് ശിർക്കിന്റെ ഒരംശവും ഇബ്രാഹിം നബിന്റെ ജീവിതത്തിലില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദിയായിരുന്നില്ല, നസ്റാനിയായിരുന്നില്ല. അദ്ദേഹം ഹൃജുമാനസനായ അള്ളാഹുവിന് കീഴൊതുങ്ങിയ ഒരു മുസ്ലിമായിരുന്നു. അദ്ദേഹം ഒരിക്കലും മുശ്രിക്കീങ്ങളിൽ ഉൾപ്പെട്ടവനായിരുന്നില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹൃജുമാനസനായിരുന്നു ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. അദ്ദേഹം ഒരിക്കലും മുശ്രിക്കുകളിൽ പെട്ടവനായിരുന്നില്ല. അല്ലാഹു സത്യം പറയുന്നു, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ ഹൃജുവായ ആ മാർഗത്തെ, ആ മില്ലത്തിന് നിങ്ങൾ പിൻപറ്റുകയും. അദ്ദേഹം ഒരിക്കലും മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല. ഇബ്രാഹിം നബി പറയുകയാണ്, ഞാനിതാ അള്ളാഹുവിന്റെ അടുക്കലേക്ക്, ഞാനിതാ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു, ആകാശ ഭൂമികളെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന ഏകനായ സർവാദിനാഥനായ അള്ളാഹുവിലേക്ക് ഞാനിതാ എന്റെ മുഖത്തെ തിരിച്ചു വച്ചിരിക്കുന്നു. അദ്ദേഹം ഒരിക്കലും മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല. യഥാർത്ഥത്തിലുള്ള ആ ദീനിലാണ് ഇബ്രാഹിം നബി ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരിക്കലും മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല. ഇന്ന ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേയറ്റം ഭക്തിയുള്ളവനും ഹനീഫുമായിരുന്നു. വലം യകു മിനൽ മുശ്രിക്കീം, അദ്ദേഹം ഒരിക്കലും മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല. ഇങ്ങനെ അങ്ങോട്ട് ഓതി പോവുകയാണെങ്കിൽ എത്ര ആയത്തെന്നറിയാം.
എന്താ ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ കാരണം? എന്താണെന്നത് ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ കാരണം? കാരണം എന്താ അറിയോ? പലരും ഒരു സമുദായത്തിൽ എത്തിപ്പെടുമ്പോൾ അങ്ങനെയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മളെ പൊതുസമൂഹത്തിന്റെ അവസ്ഥകൾ പരിശോധിച്ച് വെക്കും. രണ്ട് പ്രവണതകൾ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ അവിടെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ആവർത്തിച്ച് വമലം യകുമിനൽ മുശ്രിക്കീൻ എന്നും വമാ അന മിനൽ മുശ്രിക്കീൻ എന്നും വമാ കാന മിനൽ മുശ്രിക്കീൻ എന്നും ഒക്കെ ആവർത്തിച്ച് പറയുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ആവർത്തിച്ച് ഓരോ വർഷങ്ങളിൽ നമ്മെ ബോധ്യപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. ഇന്ന് മുസ്ലിം സമുദായത്തിൽ വളർന്നു വരുന്ന ഒരു ബോധം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ മറ്റു മതസ്ഥരോട് വിദ്വേഷമില്ലാത്തവനാണെന്ന് തെളിയിക്കാൻ സാധിക്കണമെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ സ്വീകരിക്കുകയും അവരുടെ ആരാധനാലയങ്ങളിൽ പോവുകയും അവിടെ കാണിക്ക സമർപ്പിക്കുകയും ഒക്കെ ചെയ്താലേ ഇനി നമ്മളെ നാട്ടിലൊരു മതേതരവാദിയായി ഒരു സഹിഷ്ണുതാവാദിയായി എല്ലാവരോടും ഒരു സൗഹൃദമുള്ളവനായൊക്കെ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന ഒരു പൊതുബോധത്തിലേക്ക് ഇന്ന് മുസ്ലിം സമൂഹം മെല്ലെ മെല്ലെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ നാടെന്ന് പറയുന്നത് വിവിധ ദർശനങ്ങളും വിവിധ മതങ്ങളും മേളിച്ച ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളും ഇവിടെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഏകദൈവ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇവിടെ പ്രബലമായ മതങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ക്രൈസ്തവതയാണെങ്കിലോ അത് മൂന്നും കൂടിയ ഒന്ന് എന്നാണ് അവരുടെ വിശ്വാസം. പ്രവാചകനായി കടന്നു വന്ന ഈസാ പിന്നെ നമുക്കറിയാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമേ അവർ ദൈവമായി ദൈവപുത്രനായി പിതാവായി അങ്ങനെയാണ് അവർ പ്രകീർത്തിക്കുന്നത് കാണുന്നത്. അതെങ്ങനെയാ? അതും ഏകദൈവ വിശ്വാസവും എങ്ങനെയാണ് ഒന്നിച്ചു പോവുക? മറ്റു മതങ്ങൾ നമ്മൾ പരിശോധിക്കും, അവർക്ക് ഒരുപാട് ദൈവങ്ങളാണ്. അതും ഏകദൈവ വിശ്വാസവും എങ്ങനെ ഒന്നിച്ചു പോവുക? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓരോ മതങ്ങൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കാം, അത് പങ്കുവെക്കാം, അതനുസരിച്ച് മുന്നോട്ട് പോകാം, എല്ലാം ചെയ്യാം. അതിനാരും ഇവിടെ തടസ്സമില്ല. ആരും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ദിക്കേണ്ടതില്ല. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുക, അതിന് നമ്മുടെ ഭരണഘടന നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ദിക്കുവാനും പ്രകോപിപ്പിക്കുവാനും പാടില്ല എന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ഒരു സൗഹാർദ്ദമൊക്കെ ഉണ്ടാകണമെങ്കിൽ, ഒരു മതേതരവാദിയാണെന്ന് പറയണമെങ്കിൽ, ഞാനിനി ഒരു മുസ്ലിം എന്ത് ചെയ്യണം? ഒരു ക്ഷേത്രത്തിൽ പോയി പൊട്ട് തൊട്ടാലേ ഞാനൊരു മതേതരവാദിയാവുള്ളൂ. ഒരു ഹൈന്ദവൻ ഒരു പള്ളിയിൽ വരികയും തൊപ്പിയിടുകയും ചെയ്താലേ ഞാനൊരു ഒരു മതേതരവാദിയാവുകയുള്ളൂ എന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് ആളുകൾ പോകുന്നത്. ഇത് അവനവന്റെ മതത്തോട് ചെയ്യുന്ന വഞ്ചനയാണ്. യഥാർത്ഥത്തിൽ അവനവന്റെ വിശ്വാസത്തോട് ചെയ്യുന്ന വഞ്ചനയാണത്. ബഹുദൈവ വിശ്വാസമാണ് ശരി എന്നൊരു മതം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരതിൽ നിൽക്കുക വേണ്ടത്. അതേപോലെ തന്നെ ഏകദൈവ വിശ്വാസിയാണ് ശരി എന്നെങ്കിൽ അത് അവരെ അതിൽ നിൽക്കുകയാണ് വേണ്ടത്. എന്നാൽ അവരുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, എന്നിട്ട് ബോധ്യപ്പെടുന്നിടത്തേക്ക് മാറാം, അതൊക്കെ നമ്മുടെ രാജ്യത്ത് പറ്റും. എന്നാൽ അതിനു പകരം ഞാൻ എല്ലാവരെയും ആളാകണമെങ്കിൽ എല്ലാവരുടെ ആശയവും സ്വീകരിക്കണം, എല്ലാവരുടെ വിശ്വാസവും ഞാൻ പേറണം എന്ന ഒരു അവസ്ഥ ഒരിക്കലും ഒരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷെ ആ ചിന്ത ഇന്ന് വളരെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് പോലും കടന്നു വരുന്നു. ഇലക്ഷന് മത്സരിക്കാൻ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ആരാധനാ സ്ഥലങ്ങളിൽ പോയി കാണിക്കയിട്ടാലേ അവരുടെ വോട്ട് കിട്ടുള്ളൂ എന്ന ഒരു അവസ്ഥയിലേക്കാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അപകടകരമാണ്, അത് ശരിയല്ല. ഓരോരുത്തർ അവനവന്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കിടയിൽ സംസാരിക്കാനും ജീവിക്കാനും തയ്യാറാകണം. അങ്ങനെയാകുമ്പോഴേ യഥാർത്ഥത്തിൽ നമ്മുടെ മതേതരത്വം പുലർന്നു വരുന്നുള്ളൂ. മതേതരത്വം എന്ന് പറയുന്നത് മതമില്ലാത്തൊരവസ്ഥയല്ല, അവനവന്റെ മതം അനുസരിച്ച് ജീവിക്കലാണ് നമ്മുടെ രാജ്യത്തുള്ള മതേതരത്വം എന്ന് പറയുന്നത്. അല്ലാതെ അത് കൂട്ടിക്കുഴക്കലല്ല, അത് പരസ്പരം ലായിനിയാക്കലല്ല, മതലയനമാക്കലല്ല, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു പ്രവണത ഇന്ന് കടന്നു വരുന്നത് അതാണ്. മറ്റൊരു പ്രവണത കാണുന്നത് എന്താ? സമുദായത്തിൽ വളർന്ന മറ്റൊരു ചിന്ത, അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വലിയ കാര്യമില്ല, ഇടയാളന്മാരെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ ഫലമുണ്ടാവുകയുള്ളൂ എന്നാണ്. കുറച്ചു മുമ്പൊക്കെ അത്തരം പുരോഹിതന്മാര് പറഞ്ഞിരുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവരെ പോലെയാണ് എന്ന്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതോ അത് ബെൻസിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ് എന്ന്. ഇത് പറഞ്ഞു കൊടുത്താൽ സാധാരണക്കാരൻ പിന്നെ ആരോടെ പ്രാർത്ഥിക്കുള്ളൂ? അതായത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ അങ്ങനെ പെട്ടെന്ന് ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല, പെട്ടെന്ന് സ്ഥലത്ത് എത്തിക്കൊള്ളുന്നില്ല. എന്നാ ബെൻസിൽ യാത്ര ചെയ്യുന്ന വഴിയാണ് എന്ത്? മരിച്ചുപോയ ആൾക്കാരോട് പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചിരിക്കുന്നത്.
ഇതാണ് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ, നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് പറയുന്നത് ഒരു കോടി കൂടി കടന്നുകൊണ്ടാണ്. അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കോഴിക്കോട് കബറടക്കിയ സി എം മടവൂർ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ചെയ്യാൻ കഴിയും. അദ്ദേഹമാണ് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അദ്ദേഹമാണ് ഈ ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പിന്നെ വിമാനങ്ങളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയെ നിയന്ത്രിക്കുന്നത് അത്തരം ആളുകളാണ് എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ എത്തി മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ ഓർക്കണം. കാരണം ഇബ്രാഹിമിനെ വിവമാക്കാനും മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽ പെട്ടവനായിരുന്നില്ല. ആ ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ബൽ മില്ലത്ത ഇബ്രാഹിം ഹനീഫ എന്ന് പറഞ്ഞല്ലോ, അതിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്, അത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാനുള്ള കാര്യം അതാണ്. ثم اوحينا اليك ان اتبع مله ابراهيم حنيفا, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്ത് നിങ്ങൾ അതിനെ നിങ്ങൾ പിൻപറ്റണം. മാ മഅന അൻ ഇത്തബ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിയുടെ ഹൃജുമാനസനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? പണ്ഡിതന്മാരത് വിശദീകരിക്കുമ്പോൾ ഓതി ആയത്തുകളുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ഇന്ന ഹാദിഹി ഉമ്മതുക്കും ഉമ്മത്തൻ വാഹിദ വ അന റബ്ബുക്കും ഫഅബ്ദൂൻ, നിശ്ചയമായും ഇന്ന ഹാദിഹി ഉമ്മതുക്കും ഉമ്മത്തൻ വാഹിദ, ഈ ഉമ്മത്ത് ഈ ഉന്നതമായ ഈ ഉമ്മത്ത് ഏക ഉമ്മത്താണ്. വ അന റബ്ബുക്കും ഫഅബ്ദൂൻ, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹനഫാ, അതേ നിങ്ങളോട് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ, അല്ലാഹുവിനെ മാത്രമല്ലാതെ നിങ്ങൾ ഇബാദത്ത് കൊടുക്കരുത്, അത് അല്ലാഹു വിധിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോ വിശ്വാസികളോട് പറയുന്നത് ഇബ്രാഹിം നബിന്റെ മില്ലത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞില്ല, അർത്ഥം അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക, ശിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതാണ്. കാരണം എന്താ പറയുക, ഇബ്രാഹിം നബി അങ്ങനെ പ്രയാസപ്പെട്ട ഒരു സമൂഹത്തിലാണ് ജീവിച്ചത്. നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ പറയുന്നത്, ഇപ്പൊ ഈ ആളുകളൊക്കെ ഇവിടെ ജീവിക്കണമെങ്കിൽ ഇനിയും അങ്ങനെയൊക്കെ പറ്റുള്ളൂ. കുറച്ചൊക്കെ അതിനോടൊക്കെ നമ്മള് ഒരു സഹകരണം വേണം. ആ സഹകരണം ആരാധനകൾ പങ്കുവെച്ചുകൊണ്ടാകരുത് എന്നാണ്. അത് ഇസ്ലാം പറയുന്നില്ല, അത് മറ്റു മതങ്ങളും നമ്മുടെ രാജ്യവും നിർബന്ധിക്കണില്ല. നമ്മുടെ രാജ്യത്തെ മതേതരത്വം എന്ന് പറയുന്നത് എന്താ? എല്ലാവരും എല്ലാവരും മതവിശ്വാസവും പരസ്പരം ഉൾക്കൊള്ളണം എന്നാണോ, അത് അനുഷ്ഠിക്കണം എന്നാണോ? അല്ല, അതല്ല മതേതരത്വം. മൂന്ന് ഖരസാധനങ്ങൾ നമ്മൾ വെള്ളത്തിലിട്ടാൽ അത് മൂന്നും ലയിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ലായനിയായി മാറും. ആ മൂന്നും തെരഞ്ഞാൽ പിന്നെ കാണില്ല, മനസ്സിലായോ? അതേപോലെ ഇവിടെ കുറെ മതങ്ങളുണ്ട്. ആ മതങ്ങളൊക്കെ ഒരു പാത്രത്തിലിട്ടുങ്ങാണ്ട് ലയിപ്പിച്ചാൽ പിന്നെ ഒരു മതം ഉണ്ടാവില്ല, ഒറ്റ പിന്നെ എല്ലാതും പാടെ കൂടിയൊരു സാധനം ഉണ്ടാവും. പണ്ട് ദീനിലാഹി എന്നത് അക്ബർ ചക്രവർത്തി ഉണ്ടാക്കിയ ഒരു സാധനം ഉണ്ടാവുക, അതാണോ ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറയുന്നത്? അല്ല, ഇന്ത്യയിലെ മതേതരത്വം ഓരോരുത്തരും അവനവന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോവുക, എന്നാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദരിക്കുകയും ബഹുമാനിക്കുകയും സഹിഷ്ണുതയോടുകൂടി പെരുമാറുകയും ചെയ്യുക. ഇതാണ് ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറയുന്നത്. ഇത് ലംഘിക്കുക, ഈ ബോർഡർ ലംഘിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ ഇപ്പൊ തീവ്രവാദികളും, അതാ പ്രത്യേകത. അവനവന്റെ മതത്തിൽ ഉറച്ചു നിന്ന് മറ്റുള്ള ആദർശങ്ങളും വിശ്വാസങ്ങളും ഞാൻ സ്വീകരിക്കണില്ല, അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവനും ഒരു മതേതരത്വം ഇല്ലാത്തവൻ, അവൻ ഈ രാജ്യത്തിന് പറ്റാത്തവൻ, അവൻ എന്തോ ഒരു തീവ്രവാദി. ഈ സ്വഭാവത്തേക്കാണ് ആളുകൾ കൊണ്ടുവരുന്നത്. മഹാ അപകടകരമാണിത്. ഇതല്ലല്ലോ നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ നേരിട്ടു. എന്തേ ഇത് ഇബ്രാഹിം നബി, എന്നാ ഞാൻ നിങ്ങളെ കൂടെ കൂടാന്ന് പറഞ്ഞോ, ഞാൻ അതിന്റെ കണക്ക് എഴുതിക്കൂടാന്ന് പറഞ്ഞോ? ആ എന്റെ വാപ്പ ഇതൊക്കെ വിൽക്കുന്ന ആളുകളാണ്, ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന വാപ്പയാണ്, അതുകൊണ്ട് വാപ്പാനെ ഇഷ്ടം ഞാൻ തെറ്റിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കണക്ക് ഞാൻ എഴുതിക്കോളാം, വിൽക്കൽ നിങ്ങൾ നടത്തിക്കൊള്ളെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, ഇബ്രാഹിം നബി പറഞ്ഞു അത് തെറ്റാണ്, നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോ വീട്ടിൽ നിന്ന് പുറത്താക്കി നിന്നെ ഞാൻ എറിഞ്ഞു ആട്ടെന്ന് പറഞ്ഞു ഇബ്രാഹിം നബി, അവിടെ നിന്ന് ഇറങ്ങി പോന്നു. അതെന്താണ്? വിശ്വാസം കൈവിട്ടുകൊണ്ടുള്ള ഒരു സംഗതിയില്ല. അതുപോലെ തന്നെ തീക്കുണ്ടാരത്തിന് മുമ്പിൽ ഇബ്രാഹിം നബിയെ പിടിച്ചുകൊണ്ട് വന്നു. രാജാവ പിടിച്ചുകൊണ്ടിരുന്നത്, ഭരണാധികാരികളാ പിടിച്ചുകൊണ്ടുവരുന്നത്. എന്ത് ഇബ്രാഹിം നബി പറഞ്ഞു? അഡ്ജസ്റ്റ്മെന്റ് ചെയ്തോളാന്ന് പറഞ്ഞോ? ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചത് എന്താ? ഇത് കാലൂല് കൗമിഹി, അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, ഇന്നാ ബുറാഉ മിൻകും വ മിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്,
ഞാൻ നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലുമുണ്ട്, പക്ഷേ അല്ലാഹുവിനെ അല്ലാത്തവരെ ആരാധിക്കുമെന്ന് നിങ്ങൾ പറയുന്ന വിഷയത്തിൽ ഞാൻ വിട്ടുനിൽക്കും, അതിൽ ഞാൻ നിങ്ങളെ കൂടെ കൂടുകയില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഇബ്രാഹിം നബിയെ ആ അഗ്നികുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥയുണ്ടാകുന്നത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബിയെയാണ് നമ്മോട് മാതൃകയാക്കാൻ വേണ്ടി പറയുന്നത്. ഇന്ന് രാജ്യത്തിന്റെ ഭരണം ആരുടെ കയ്യിലാണെങ്കിൽ ആ ഭരണത്തിനനുസരിച്ച് നമ്മുടെ വിശ്വാസം നമുക്ക് മാറ്റാൻ പറ്റുമോ? അത് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ നിലക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ, അവർക്ക് പറ്റുന്ന പ്രസ്താവനകൾ ഇറക്കി കൊടുത്താൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടുമോ? അല്ലെങ്കിൽ അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടുമോ? കിട്ടുകയാണെങ്കിൽ ഏത് മുസ്ലിം നാമധാരിയും അതിന് നിന്നുകൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സമൂഹം പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വർഷത്തിലൊരിക്കൽ നിർബന്ധപൂർവം ആരാണ് ഇബ്രാഹിം നബി എന്ന് ഈ സമുദായത്തെ പഠിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചത്. കാരണം ഇബ്രാഹിം നബി ഉറച്ചു നിന്ന ആ ആദർശത്തിൽ ഇന്ന് നമ്മൾ ഉറച്ചു നിൽക്കാൻ ഇബ്രാഹിം നബിയെ കൂടുതൽ പഠിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഒന്ന്, ഇബ്രാഹിം നബി മുശ്രിക്കായിരുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ തന്നെയാണ് ഇന്ന് മുസ്ലിം സമുദായത്തിന് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത് എന്താ പറയുക, ഇബ്രാഹിം നബിന്റെ ഒരു പ്രത്യേകത, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബിയോട് കീഴൊതുങ്ങു എന്ന് പറഞ്ഞ സന്ദർഭം അദ്ദേഹം പറഞ്ഞത് എന്താ? ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ ഇതാ എന്റെ റബ്ബുൽ ആലമീന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. ഒരു മടിയില്ല. അള്ളാഹുവിന് കീഴൊതുങ്ങണമെന്ന് പറയുമ്പോൾ ഉടനെ കീഴൊതുങ്ങണം. ഏതൊക്കെ വിഷയത്തിലാണ് നിങ്ങൾക്ക് അറിയാലോ, ഒരു കുട്ടി ആറ്റം നോറ്റുണ്ടായിട്ട് ആ കുട്ടിനെ ആരും ഇല്ലാത്തവർക്ക് കൊണ്ടുപോയി ആക്കണം എന്ന് പറഞ്ഞു, ആക്കി അവിടുന്ന് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു പോയി. പിന്നെ ആ കുട്ടി രണ്ടാമത് വളർന്നു വന്ന് നല്ലൊരവസ്ഥയിലേക്ക് പിച്ച വെച്ച് നടക്കാറായപ്പോ അതിന് അറുക്കണമെന്ന് പറഞ്ഞു. അത് അറുക്കാൻ തയ്യാറായി, മകനും തയ്യാറായി, കടന്നു കൊടുക്കാൻ തയ്യാറായി. ആ കുട്ടിയെ ഒറ്റ കുട്ടിയെയും ഉമ്മയെയും ഒറ്റക്കാക്കി തിരിച്ചു പോകുമ്പോ ആ ജറാബി ചോദിക്കുന്നുണ്ട്, അല്ല പറഞ്ഞിട്ടാണോ നിങ്ങൾ പോണത്? അതേ എന്ന് പറഞ്ഞപ്പോ നിന്നാ നിങ്ങൾ പോയിക്കോളും, അല്ല ഞങ്ങളെ നോക്കിക്കോളും. അതാ ആചരാബീവി, അതാ ഞമ്മളെ ഉമ്മമാരെ അങ്ങ് ഒടുക്കാവേണ്ടത്. ആ ഇസ്മായിൽ നബിയെ പോലെയാണ് നമ്മൾ ആവേണ്ടത്, ഇബ്രാഹിം നബിയെ പോലെയാണ് നമ്മുടെ രക്ഷിതാക്കളാകേണ്ടത്. അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇന്ന് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ എന്താ? മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? 18 വയസ്സായാലും പിന്നെ സ്വന്തം തീരുമാനിക്കുക കാര്യങ്ങൾ എന്നാണ് ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ. അത് ഇന്ത്യ രാജ്യത്ത് അതിന് നിയമമുണ്ടെന്നുള്ളത് ശരിയാണ്, അത് രാജ്യമാകുമ്പോൾ അങ്ങനെ നിയമം വേണമെന്നാണ്. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ സ്വന്തം ചോയ്സാണ് എന്നാണ് ഇപ്പൊ പുതിയ തലമുറ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരെ വിവാഹം കഴിക്കണം, അതാണ് ആണിനെ വിവാഹം കഴിക്കണോ പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിക്കണോ എന്നതൊക്കെ ഖുർആനും സുന്നത്തും നോക്കിയിട്ടൊന്നല്ല തീരുമാനിക്കുക, ഇന്ത്യ ചോയ്സ്. അത് അവരെ തീരുമാനമല്ല, അവരെ ചെയ്തോട്ടെ. രണ്ട് പെൺകുട്ടികൾ തമ്മിൽ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ അവരൊന്നിച്ച് ജീവിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും കോടതിയിൽ നിന്ന് വിധി വാങ്ങുകയൊക്കെ ചെയ്ത സന്ദർഭത്തിൽ നിങ്ങൾ ചാനലുകളിൽ കണ്ടിട്ടുണ്ടാവും എല്ലാ ആളുകളും അഭിപ്രായം ചോദിച്ചിരുന്നു. അപ്പൊ ചോദിക്കുമ്പോൾ ആ അഭിപ്രായം പറയുന്ന ആളുകൾ പറയാം, അത് അവരെ ചോയ്സല്ലേ, അവർ ചെയ്തോട്ടെ, മുസ്ലിങ്ങളാണ് ഈ പറയുന്നത്. ഇതാണോ ഇബ്രാഹിം നബിയുടെ തത്വം? അള്ളാഹു പറഞ്ഞ വിധിയല്ലേ നമുക്ക് ബാധകം എല്ലാ കാര്യത്തിലും? പടച്ചോ പറഞ്ഞതല്ലേ നമ്മൾ കേൾക്കേണ്ടത്? നമ്മുടെ വിവാഹം എങ്ങനെയായിരിക്കണം? അത് പുരുഷനും സ്ത്രീയും തമ്മിലാണ് ഇസ്ലാമിലെ വിവാഹം. അത് തോന്നിയതുപോലെ ഇറങ്ങി പോകാൻ പാടുണ്ടോ? അല്ല, ഇനി നിക്കാഹ് ഉണ്ട്, അത് ആ നിക്കാഹിലൂടെ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് തീരുമാനം എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വാപ്പാനും ഇമ്മാനും അനുസരിക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒളിച്ചോടുന്ന സ്വഭാവമല്ല. അവനവന്റെ വേഷം, അത് സ്ത്രീകൾക്കൊരു വേഷമുണ്ട്, പുരുഷന്മാർക്കൊരു വേഷമുണ്ട്, ആ വേഷം മുസ്ലിമുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. എനിക്ക് 18 വയസ്സായി, ഈ വാപ്പിയും മീൻ പറയണമെന്നല്ല, അത് ഞാൻ ഫാഷൻ പരേഡിൽ പോയിട്ട് സെലക്ടേഴ്സ് നിന്ന് കിട്ടുന്ന ഏറ്റവും ഫാഷനുള്ള വസ്ത്രം ഞാൻ എടുത്ത് നടക്കും, എന്നെ നിയന്ത്രിക്കാൻ ആരും വേണ്ട, എന്നിട്ട് വേഗം കോടതിയിൽ പോകും, എന്നിട്ട് വിധി വാങ്ങിക്കൊണ്ടു. ഇങ്ങനെ മുസ്ലിം സമുദായം പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മുടി തോന്നിയതുപോലെ വെട്ടുക. റസൂലുള്ള പറഞ്ഞ എന്താ, ഒരു ഭാഗം മുടി വെട്ടി ഒരു ഭാഗം നിർത്തുന്ന സ്വഭാവം പാടില്ല, അത് കസ്റാണ്, അത് പാടില്ല, അതിനെ അവരെ ശപിച്ചിട്ടുണ്ട് അള്ളാന്റെ റസൂലും. പക്ഷെ അതൊന്നൊരു വിഷയമല്ല, ബാദൂർ സാഹിബ് പോയിട്ട് തോന്നിയതുപോലെ വെട്ടി വരിക. അത് ചോദ്യം ചെയ്താലോ, എന്താ അതിന് കുഴപ്പം? ഇതെന്താ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല, ഞാൻ 18 വയസ്സ്, എനിക്ക് പറ്റുന്ന രീതിയിൽ എന്തിനും അതാ ചോദിക്കുന്നത്? എന്നാ ഇബ്രാഹിം നബി അതല്ല, അത്തരം ആളുകൾക്ക് ഇബ്രാഹിം നബിയിൽ യാതൊരു മാതൃകയല്ല. ഇവരെ വിചാരം എന്താന്ന് ചോദിച്ചാൽ ഇവരാണ് വലിയ ബുദ്ധിമാന്മാരെന്ന്, ഇവര് ബുദ്ധിജീവികളാണ്, മറ്റുള്ള ആൾക്കാരൊന്നും ഇവരല്ലാത്തവരെന്ന്. എന്നാ അള്ള പറയണത് എന്താ അറിയോ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നിലപാടിൽ നിൽക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. ഏതാണ് നിലപാട്? അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, അവർക്കാണ് സമാധാനവും ക്ഷേമവും ഒക്കെ ഉണ്ടാകുക, അതിനനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് ബുദ്ധിയുള്ളത്. ആ മാർഗം ആരൊഴിവാക്കിയോ അവനാണ് വിഡ്ഢി എന്നാ ഖുർആൻ പറയുന്നത്. ആര് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ അതിൽ നിന്ന് തിരിഞ്ഞു നടന്നുവോ, അത് ഒഴിവാക്കിയോ,
അതാരാണ്? സ്വന്തം നഫ്സിനെ വിഡ്ഢിയാക്കിയവൻ മാത്രമേ അതിൽ നിന്ന് തിരിഞ്ഞടക്കുള്ളൂ. സ്വന്തത്തെ വിഡ്ഢിയാക്കിയവൻ മാത്രമേ ഇബ്രാഹിം നബിയുടെ ആ മാർഗം കൈവിടുകയുള്ളൂ. ഇബ്രാഹിം നബി ആരാ? വലഖദിസ്തഫൈനാഹു ഫിദ്ദുനിയാ. ദുനിയാവിൽ ഇബ്രാഹിം നബിയെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. സത്യല്ലേ? എത്ര കാലമായി ഇബ്രാഹിം നബി വഫാത്തായിട്ട് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ട്? ഇന്നും ആ ഇബ്രാഹിം നബിയെ ലോകം മുഴുവൻ ഓർക്കുക. നിങ്ങൾ ആലോചിച്ചു, ഞാൻ മക്കയിൽ നോക്കി, ലക്ഷക്കണക്കിന് ആളുകളാണ് അല്ലേ ആ ഇബ്രാഹിം നബിയെ സ്മരിക്കല്ലേ ഈ ലോകത്ത് തന്നെ. ഖിയാമത്ത് നാളിലോ അദ്ദേഹം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ്. ആ ഇബ്രാഹിം നബിയുടെ മാർഗം പിൻപറ്റുന്നവരാണ് ബുദ്ധിമാന്മാരെന്നാണ്, അതേ ഒഴിവാക്കുന്നവർ മൂഢന്മാരാണ് എന്നാണ്. അപ്പോ എനിക്കെന്റെ ചോയ്സ് എന്നും പറഞ്ഞ് മതം വിട്ടുപോകുന്ന ആളുകളൊക്കെ ബുദ്ധിമാന്മാരാണെന്ന് വിചാരിക്കേണ്ട, അവരാണ് വിഡ്ഢികൾ എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉറച്ചു നിന്ന ഒരു കാര്യം, ഒന്ന് തൗഹീദിൽ ഉറച്ചു നിന്നു, ശിർക്ക് വെടിഞ്ഞു, രണ്ട് സ്വതന്ത്രവാദം കൈവിട്ടു, അള്ളാഹുവിലേക്ക് ഒതുങ്ങി. സ്വന്തം ഇച്ഛക്കനുസരിച്ചല്ല ഇബ്രാഹിം നബി ജീവിച്ചത്. നമ്മൾ ബലി അറുക്കാൻ പോവുകയാണ്, ഉലുഹിയത്തിന് വേണ്ടി ഒരുങ്ങാത്ത ആളുകൾ ഒരുങ്ങണം? എന്താ അതിന്റെ തത്വം എന്ന് പറയുന്നത്? കുറെ കാശിലെ വാക്കിൽ മാത്രമാണോ? അല്ല, അത് കീഴൊതുങ്ങലാണ്. ഇബ്രാഹിം നബി കീഴൊതുങ്ങിയതുപോലെ ഞാൻ എന്റെ എല്ലാ ഇച്ഛകളും എന്റെ ഇഷ്ടങ്ങളും എന്റെ എല്ലാ സ്വതന്ത്രവാദങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ഞാനിതാ ബലി അറുക്കുന്നു, എനിക്ക് അള്ളാഹിന്റെ താല്പര്യം മാത്രമേ ഉള്ളൂ. അതാണ് ഉലുഹിയത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിലാരെങ്കിലും ഇനിയും ഒരുങ്ങാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഉടനെ ഒരുങ്ങണം. ഒരു ഉരുവിനെ വാങ്ങാൻ കഴിയുന്നവർ അത് തന്നെ വാങ്ങണം, അത് ഏഴെണ്ണത്തിൽ പോയി കൂടാൻ പാടില്ല. അതിന് കഴിയാത്തവരാണ് എന്ത് ചെയ്യേണ്ടത്? ഷെയർ കൂടേണ്ടത്. ഇപ്പൊ ഒരു പുതിയ രീതി എന്താ വെച്ചാൽ, ഒരു എണ്ണം വാങ്ങി അറുക്കാൻ കഴിയുന്ന ആളുകൾ തന്നെ ആ ഏഴാളുകളത് എവിടെ നോക്കിയിട്ട് അതിൽ ഒരു പങ്ക് ചേർന്ന് അങ്ങനെ അങ്ങ് പോകുന്ന രീതി അങ്ങനെയല്ല, കഴിയുന്നത് പോലെ ചെയ്യണമെന്നാണ്. കഴിയുന്നവരൊക്കെ ചെയ്യണം. പലാത്തപ്പുറബന്റെ മുസല്ലാനായി എന്നാണ്. അതായത് ഉലുഹിയത്ത് അറുക്കാൻ കഴിവുണ്ടായിട്ടും അത് അറുക്കാത്തവൻ അന്ന് മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ അതിന്റെ ഗൗരവം അത്രേ. അപ്പൊ അതൊക്കെ എന്താ വിഷയം? അള്ളാഹുവിന് കീഴൊതുങ്ങുന്നു എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വർത്തമാന കാലത്ത് ഏറ്റവും വായിക്കപ്പെടേണ്ട ഒരു പ്രവാചകനാണ്, ഏറ്റവും പിൻപറ്റേണ്ട ഒരു പ്രവാചകനാണ്. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതാവസാനം വരെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസം അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ മറ്റൊരു മുഖമുദ്ര നമ്മൾ കാണുന്നത്, ഉത്തരവാദിത്തം നിർവഹണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആ വിഷയം നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ പുതിയ തലമുറയോട് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പലപ്പോഴും അവർക്ക് സാധ്യമാകാറില്ല. അത് നമ്മുടെ വീടുകളിലെ കുട്ടികളുടെ അവസ്ഥ തന്നെ പരിശോധിച്ചാൽ മതി. ഒരു കടയിലേക്ക് സാധനം വാങ്ങാൻ വേണ്ടി പറഞ്ഞാൽ അഞ്ച് സാധനം പറഞ്ഞാൽ രണ്ടെണ്ണം വാങ്ങിയിട്ട് ബാക്കി മൂന്നെണ്ണം മറന്നുപോകും. അതായത് ഒരു കേൾവിയില്ല. ആ സമയത്തും ഇയർഫോൺ ചെവിയിലുണ്ടാവും, വേറെ ഏതോ ലോകത്തിലെ യന്ത്രം പോലെയാണ് കുട്ടികളൊക്കെ ചെയ്യുന്നത്. ഒരു ചുമതലാബോധം കുറഞ്ഞുകൊണ്ടുവന്നു. ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കുമുണ്ട്. മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ഉത്തരവാദിത്തം ചെയ്താൽ അതിന് കണക്ക് പറയുന്ന ഒരു കാലം. സ്വന്തം വീട്ടിൽ വരെ രണ്ടാള് വാപ്പിയും ഇമ്മയും അങ്ങോട്ടും കൊണ്ട് സംസാരിച്ചാൽ, മക്കള് വാപ്പിയും തമ്മിൽ സംസാരിച്ചാൽ വാപ്പിയും പറയുന്നത് അന്നെത്ര കാലം ഞാൻ നോക്കിയില്ലേ എന്നാണ് കണക്ക് പറയും. മകനും പറയുന്നത് ആ രീതിയിൽ ഇങ്ങോട്ടും കണക്ക് പറയും. ആ വേഗം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിക്കണമെങ്കിൽ തന്നെ അതിന്റെ കണക്കും ലിസ്റ്റ് കൊടുത്തുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്റെ കഥ കഴിഞ്ഞില്ല, ആ ചെയ്തിന്റെ പ്രാധാന്യം പോയി, അതിന്റെ മഹത്വം പോയി. അപ്പൊ എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം സ്വയം അത് പരലോകം വിചാരിച്ച് പടച്ചോനെ വിചാരിച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് മെല്ലെ മെല്ലെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരണാധികാരികളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ലോകത്ത് മൊത്തം പരിശോധിച്ചാൽ നമുക്ക് കാണുന്നത് ജനങ്ങളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആൾക്കാർ പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന എത്ര രംഗങ്ങളാണ് നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു റിസോർട്ട് രാഷ്ട്രീയം തന്നെ നമ്മുടെ നാടുകളിൽ വന്നിട്ടുണ്ട്. MLA മാരൊക്കെ റിസോർട്ടിലാണ്, പിന്നെ അവിടുന്ന് കച്ചവടം ഉറപ്പിച്ചിട്ട് പിന്നെ തോന്നിയമാതിരിക്കുക. ഒരു പ്രതിബദ്ധതയും ആളുകളോട് കാണിക്കാത്ത ഒരവസ്ഥ ഇന്ന് ഭരണാധികാരികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മതപ്രബോധനം ഏറ്റെടുത്ത ആളുകളുണ്ട്, ഇസ്ലാമിക പ്രബോധനം അമാനത്തായി ഏറ്റെടുത്ത മതപ്രബോധകന്മാരുണ്ട്.
അവരോ അവരാണല്ലോ ഈ കാര്യങ്ങളെയൊക്കെ ശരിയായ രീതിയിലേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടത്. വല്ലദീനഹും അമാനാത്തിഹിം വഅഹ്ദിഹിം റാഊൻ. നാളെ പരലോകത്ത് സ്വർഗം കിട്ടുന്നതാർക്കാ? അമാനത്തുകളും കരാറുകളും പൂർത്തീകരിച്ച ആളുകൾക്കാണ് എന്ന്. പക്ഷെ അത്തരം ആളുകളോ ആ ഉത്തരവാദിത്തം പലപ്പോഴും പറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ ജീവിത പ്രശ്നം കൊണ്ട് എനിക്കതിനൊന്നും സമയമില്ല എന്നാണ്. എന്നാൽ അയാൾ ചുമതലപ്പെട്ട ആളാണ്. ആ ചുമതല മറന്നുകൊണ്ട് അവൻ അവന്റെ ദുനിയാവിന്റെ കാര്യം മാത്രം ഓർമ്മിച്ചുകൊണ്ട് പോകുന്ന എത്രയെത്ര ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു പ്രത്യേകത നമ്മൾ കാണണം. ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ എന്താ? ഇബ്രാഹിമല്ലദീ വഫാ. ഇബ്രാഹിം നബിയോട് പറഞ്ഞ എല്ലാ ഉത്തരവാദിത്തങ്ങളും കടമകൾ പൂർത്തിയാക്കിയ പ്രവാചകനാണ് ഇബ്രാഹിം നബി. നമ്മൾ ആലോചിച്ചു, പറഞ്ഞ പണി മുഴുവൻ ചെയ്ത പ്രവാചകനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഒരു മാതൃക നമ്മൾ സ്വീകരിക്കണം. ഇന്നഹു കാന സുദ്ദീഖൻ നബിയ. അദ്ദേഹം സത്യസന്ധനും പ്രവാചകനുമായിരുന്നു. സത്യസന്ധനായ പ്രവാചകൻ. എന്താ ഇബ്രാഹിം നബി എന്ത് പറഞ്ഞു അത് നടപ്പാക്കും, ഉത്തരവാദിത്വം നടപ്പാക്കും. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്തില്ലാത്തവന് ഈമാനില്ല എന്നാണ്. എവിടുക്കായി ബന്ധിപ്പിച്ചു നമ്മൾ ആലോചിക്കണം. അതായത് പറഞ്ഞേൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യാത്തവന് വിശ്വാസമല്ല. ഒരു വിശ്വാസിയാണെങ്കിൽ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ പണിയെടുക്കൂല. അത് മതപരമായ പ്രബോധനത്തിന്റെ കാര്യം മാത്രമല്ല, നമ്മളിപ്പോ ഒരു ജോലിക്ക് ഒരു കടയിൽ നിൽക്കുക നീയായിരിക്കും, അത് മുതലാളി നോക്കുക അല്ലെങ്കിൽ സി സി ടി വി ക്യാമറ ഉണ്ട് അതിൽ ഞാൻ കാണുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടല്ല ആ ഒരു വിശ്വാസിയാണെങ്കിൽ പണിയെടുക്കുക. അവൻ കഴിക്കുന്ന ഭക്ഷണം ഹലാലാകണമെങ്കിൽ അത് മുതലാളില്ലാത്ത ദിവസവും പണിയെടുക്കും. അതൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും ഒരു അധ്യാപകനാണെങ്കിലും അത് ഹെഡ്മാസ്റ്റർ ഉണ്ടോ സൂപ്പർവൈസർ ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല അവിടെ പണിയെടുക്കുക. ഇതെന്റെ എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്ന ഭക്ഷണം ഹലാലാകണമെങ്കിൽ ഞാൻ ഇതിനോട് നീതി പാലിക്കണം എന്ന ചിന്തയിൽ നിന്നാണ് ഉത്തരവാദിത്ത ബോധം ഉയർന്നു വരേണ്ടത്. അല്ലാതെ സമ്മർദ്ദത്തിന്റെ പേരിലല്ല, ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടെന്ന പേരിലല്ല, മറിച്ച് ഇതെന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു ബോധമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നു. ഇബ്രാഹിം അല്ലദീ വഫ, എല്ലാ കടമകളും പൂർത്തീകരിച്ച ഒരു പ്രവാചകൻ. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണം. ഇന്ന് വലിയ ദൗത്യമാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. ഹജ്ജിന് പോയ ആളുകൾ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ. എനിക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്കിപ്പോ നിർവഹിക്കാവുന്ന ഒരു വലിയ ദൗത്യം അതെന്താ അറിയുന്നത്? പ്രാർത്ഥനയാണ്. ഇതൊരു വലിയ കടമയാണ്. കാരണം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന അനവധി സന്ദർഭങ്ങൾ ഹജ്ജിന്റെ വിവിധ വേളകളിലുള്ളത്. ഏറ്റവും പ്രധാനമാണ് അറഫയിലെ പ്രാർത്ഥന. അൽ ഹജ്ജ് വഅറഫ എന്നാണ്. ആ അറഫയിൽ നിന്നും കോടിക്കും ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യന്മാർ ആകാശത്തേക്ക് കൈ ഉയർത്തി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന പടച്ചത് പുരാൻ കേൾക്കും. നമ്മുടെ രാജ്യത്ത് നിന്ന് പോയ അഹാജിമാർ ആ ഉത്തരവാദിത്വം ഇന്ന് നിർവഹിക്കണം. രണ്ട് കാര്യത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യത്തിൽ. ഒന്ന്, ഇവിടെ നമുക്കറിയാം മുസ്ലിമീങ്ങൾ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനോസൈഡിന്റെ ഒരു വംശഹത്യയുടെ വക്കീലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാടുകളിലുണ്ട്. ആ ഒരു സാഹചര്യം മാറിക്കിട്ടാൻ, ഇവിടെ സമാധാനം പുലരാൻ, ഇവിടെ കലാപമില്ലാതിരിക്കാൻ, സഹിഷ്ണുതയോടുകൂടി ജീവിക്കുന്ന നല്ലൊരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ സ്വതന്ത്രവാദത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം യുവത, അവരെ തിരിച്ചുകൊണ്ടുവരാൻ, അവർക്ക് നല്ല ബുദ്ധി തോന്നിപ്പിക്കാൻ, മാതാപിതാക്കളുടെ കണ്ണുനീര് കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് നസൽബുദ്ധി തോന്നിപ്പിക്കാൻ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനകൾ ഇന്ന് അവർ നടത്തിയാൽ ആ പ്രാർത്ഥന പ്രസംഗം കേൾക്കും. വലിയൊരു ആശ്വാസമാണ്, അത് വലിയ ഉത്തരവാദിത്തമാണ്. അള്ളാഹു അനുഗ്രഹീതമാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നതുമായ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാ സുർക്കുകളിൽ നിന്നും വിദഗ്ധകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ സമുദായത്തെയും കാത്തി രക്ഷിക്കുമാറാകട്ടെ. എല്ലാ സ്വതന്ത്രവാദത്തിൽ നിന്നും യുക്തിവാദത്തിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ യുവതലമുറയെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കിത്തരുമാറാകട്ടെ. സമാധാനവും സ്വസ്ഥതയും നമുക്ക് നമ്മുടെ രാജ്യത്തും നമ്മുടെ വീടുകളിലുമൊക്കെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ദുന്ദുമിത്രാദികൾ, അവരുടെയൊക്കെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിത പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഉപജീവന മാർഗം തുറന്നു കൊടുക്കും.